ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളുടെ ചാനൽ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിനുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിക്ലിഡെ മത്സ്യകുടുംബത്തിലെ മത്സ്യങ്ങളെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ സിക്ലിഡ് മത്സ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതായത് കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട സിക്ലിഡ് മത്സ്യങ്ങൾ, അതായത് തിലാപ്പിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, അതുപോലെ തന്നെ എന്താണ് പള്ളത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കരിമീനിനെ കുറിച്ചാണ്. അപ്പോൾ സിക്ലിഡെ മത്സ്യകുടുംബത്തിലെ ഈ കരിമീൻ നമുക്ക് കേരളീയർക്ക് വളരെ എന്താണ് പ്രിയപ്പെട്ട ഒരു മത്സ്യം, അതായത് നമ്മളുടെ സംസ്ഥാന മത്സ്യമായ കരിമീൻ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മൾ കരിമീനെ കുറിച്ച് ഇതിനു മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കരിമീനെ കുറിച്ചെന്ന് പറയുമ്പോൾ പൊതുവായ ഒരു വീഡിയോ അല്ല, അതായത് അതിൻ്റെ കൃഷി രീതി, അതുപോലെ തന്നെ കരിമീൻ്റെ ബ്രീഡിങ് അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് വഴി ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സംസ്ഥാന മത്സ്യമായ ഈ കരിമീനുകൾക്ക് പാർശ്വങ്ങളിലേക്ക് പതിഞ്ഞ വീതിയുള്ള ശരീരവും അതുപോലെ തന്നെ പച്ച കലർന്ന ചാരനിറവുമാണുള്ളത്. അപ്പോൾ ഇവയുടെ ഈ ചെതുമ്പലുകളിൽ കാണുന്ന, അതായത് മുത്തുമണികൾ പോലെ ഈ ചെറിയ പൊട്ടുകൾ കാണാം. അപ്പോൾ ഈ ഒരു മുത്തുമണികൾ പോലെ ഈ പൊട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇവ പേൾ സ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലും കാണപ്പെടുന്ന കുറുകെയുള്ള കറുത്ത വരകൾ, മഞ്ഞ നിറം കലർന്ന മുൻപാർശ്വ ചിറകിൽ കാണുന്ന കറുത്ത പൊട്ട്, ചാരം കലർന്ന ഇരുണ്ട നിറത്തിലുള്ള മറ്റ് ചിറകുകൾ എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതയുള്ള ഈ മത്സ്യങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രം നമ്മുടെ കായലുകളാണ്. കരിമീൻ സസ്യബുക്കാണ്. മുടിപ്പയലുകളാണ് കരിമീനിൻ്റെ പ്രധാന ആഹാരം. ഡയാറ്റമുകൾ, കോപ്പിപ്പോഡുകൾ, ജീർണിച്ച സസ്യഭാഗങ്ങൾ, ഡാഫ്നിയ എന്നിവയും ഭക്ഷണമാക്കും. 15 മുതൽ 18 സെൻറ്റിമീറ്റർ വലിപ്പം എത്തുമ്പോൾ കരിമീനിന് ലൈംഗിക വളർച്ച പൂർണ്ണമാകുന്നു. കരിമീൻ ആദ്യ വർഷം 21 സെൻറ്റിമീറ്ററും രണ്ടാമത്തെ വർഷം 30 സെൻറ്റിമീറ്ററും മൂന്നാമത്തെ വർഷം 36 സെൻറ്റിമീറ്ററും നാലാമത്തെ വർഷം 41 സെൻറ്റിമീറ്ററും എന്ന ക്രമത്തിൽ വളരുന്നതായി പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിക്ലിഡെ മത്സ്യകുടുംബത്തിലെ കരിമീനുകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണം കൂടി അമർത്തുക. അപ്പോൾ കരിമീനിൻ്റെ കൃഷി രീതിയെക്കുറിച്ച്, അതുപോലെ തന്നെ കരിമീനിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചോ, അതായത് വിത്തുൽപാദനത്തെക്കുറിച്ചോ ഒക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ തുടർന്ന് നമ്മുടെ ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.